ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നീരജ് ചോപ്ര. 88.17 മീറ്റർ ജാവലിൻ എറിഞ്ഞാണ് നീരജ് രാജ്യത്തിന് ആദ്യ സ്വർണ്ണ മെഡൽ സമ്മാനിച്ചത്. ഇതോടെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുന്ന അത്യപൂർവ നേട്ടം നീരജ് ചോപ്ര സ്വന്തമാക്കി. പാകിസ്ഥാൻ്റെ അർഷദ് നദീമിനാണ് വെള്ളി. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ജാക്കബ് വാദ്ലെ വെങ്കലം കരസ്ഥമാക്കി. കാണുന്നത് പോലെ ഒരു കുന്തമെടുത്ത് വളരെ ഈസിയായി എറിയാൻ പറ്റുന്നതല്ല ജാവലിൻ ത്രോ. ജാവലിൻ പിടിക്കുന്നത് മുതൽ എറിയുന്നത് വരെ നിരവധി നിയമങ്ങളുണ്ട്. മാത്രമല്ല നിശ്ചിത രീതിയിൽ വളരെ അകലത്തിൽ ഈ നീളം വടിയെറിയാൻ പൂർണ്ണമായി ഫിറ്റായ കരുത്തുറ്റ ശരീരവും ആവശ്യമാണ്. ലോക ചാമ്പ്യനാകാൻ നീരജ് ചോപ്രയെ സഹായിച്ചത് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അദ്ദേഹം തുടരുന്ന പരിശീലനം കൃത്യമായ ഡയറ്റുമാണ്. രാവിലെ ഉറക്കമെഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കൃത്യസമയത്ത് ഉറങ്ങുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതികൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പ്രോട്ടീനും പഴങ്ങളും ധാരാളം ഉൾപ്പെടുത്തുന്നതാണ് നീരജ് ചോപ്രയുടെ ഡയറ്റ് പ്ലാൻ. പേശികൾക്ക് ബലം നൽകാനും ശരീരത്തിലെ ആരോഗ്യകരമായ പരിധിയിൽ കൊഴുപ്പ് നിലനിർത്താനും സഹായിക്കുന്ന മാക്രോന്യൂട്രിയൻ്റ് പരിശീലകൻ്റെ മേൽനോട്ടത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. നീരജ് ചോപ്രയുടെ ഡയറ്റ് പ്ലാൻ അനുസരിച്ച് അദ്ദേഹം നോൺ വെജിറ്റേറിയനാണ്. പോഷക ഗുണങ്ങൾ ധാരാളം അടങ്ങിയ സാൽമൺ മത്സ്യമാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണങ്ങളിലെ പ്രധാന ഐറ്റം. രാവിലെ ഒരു ജ്യൂസോ അല്ലെങ്കിൽ തേങ്ങാവെള്ളമോ കുടിച്ചാണ് നീരജ് ചോപ്രയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. പ്രഭാത ഭക്ഷണത്തിൽ 3-4 മുട്ടയുടെ വെള്ള, 2 ബ്രെഡ്, 1 പാത്രത്തിൽ ദാലിയ, പിന്നെ ആവശ്യത്തിനനുസരിച്ച് പഴങ്ങൾ എന്നിവയാണ് ഉണ്ടാകുക. ബ്രെഡും ഓംലേറ്റുമാണ് നീരജ് ചോപ്രയുടെ ഇഷ്ടഭക്ഷണം. ഉച്ചയ്ക്ക് ചോറും തൈരുമാണ് മിക്കവാറും കഴിക്കുക. ഇതിനൊപ്പം പയർവർഗ്ഗങ്ങൾ, ഗ്രിൽഡ് ചിക്കൻ, സാലഡ് എന്നിവയും ഉണ്ടാകും. പരിശീലനത്തിനും ജിമ്മിനും ഇടയ്ക്കുള്ള ഇടവേളകൾ ബദാം പോലുള്ള ഡ്രൈ ഫ്രൂട്ടുകളും ജ്യൂസും കഴിക്കും. ലഘുവായ രീതിയിലാണ് ചോപ്രയുടെ അത്താഴ. പുഴുങ്ങിയ പച്ചക്കറികളും സൂപ്പും പഴങ്ങളും കഴിക്കും. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കും എന്ന് നീരജ് ചോപ്ര തന്നെ പറയുന്നു.